നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം സർക്കാർ പിൻവലിച്ചു. പുതിയ ഏജൻസി സാമൂഹികാഘാത പഠനം നടത്തും. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു, നാടെങ്ങും യോഗാ പ്രദർശനം. നാഗമ്പടം പനയം കഴുപ്പ് റോഡ് തകർന്നു. റോഡ് മണ്ണിട്ടുയർത്തി ടാർ ചെയ്യുന്നതിനായി വെട്ടിപ്പൊളിച്ചിട്ടിട്ട് നാളുകൾ. മഴയത്ത് റോഡ് ചെളിക്കുളമായി. വാർത്തകൾ വിശദമായി. ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ 3 മാർച്ച് പുറപ്പെടുവിച്ച വിജ്ഞാപനം സർക്കാർ പിൻവലിച്ചു. ആദ്യം സാമൂഹികാഘാത പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച ഏജൻസി സർക്കാർ ഏജൻസിയാണെന്ന് കാണിച്ച് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതോടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കും. ശബരിമല വിമാനത്താവളത്തിനായി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ കഴിഞ്ഞ 3 മാർച്ച് പുറപ്പെടുവിച്ച വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. ഇതിനായി പുതിയ ഏജൻസിയെ സർക്കാർ നിയോഗിക്കും. ആദ്യം സാമൂഹികാഘാത പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സർക്കാർ ഏജൻസിയാണെന്ന് കാണിച്ച് ചെറുവള്ളി എസ്റ്റേറ്റ് മാനേജ്മെന്റ് സ്ഥാപനമായ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ നടപടികൾ നിയമക്കുരുക്കിൽ അകപ്പെടുകയായിരുന്നു. സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാകുന്ന സാമൂഹികാഘാതം സർക്കാരുമായി ബന്ധമില്ലാത്ത ഏജൻസി വേണം പഠനം നടത്തി റിപ്പോർട്ട് നൽകുവാൻ എന്നാണ് ചട്ടം. നിലവിലെ വിജ്ഞാപനത്തിൽ തുടർ നടപടി നേരത്തെ തടഞ്ഞിരുന്നു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 3 മാർച്ച് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ആരോപിച്ചായിരുന്നു ഹർജി. വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റിലെ 2569.5 ഏക്കർ സ്ഥലവും എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ ഉൾപ്പെട്ട 160 ഏക്കർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത്. എസ്റ്റേറ്റിന് പുറത്തുള്ള 362 കുടുംബങ്ങളെയും ചെറുവള്ളി എസ്റ്റേറ്റിലെ 221 കുടുംബങ്ങളെയും ബാധിക്കും. 1441 താമസക്കാരെയും 875 എസ്റ്റേറ്റ് തൊഴിലാളികളെയും ബാധിക്കും. 149 കോൺക്രീറ്റ് മേൽക്കൂരയുള്ള വീടുകൾ, 74 ഷീറ്റ് മേഞ്ഞ വീടുകൾ, 30 ടൈൽ പതിച്ച വീടുകൾ, പൂർണ്ണമായും കോൺക്രീറ്റ് മേൽക്കൂരയുള്ള 6 വീടുകൾ, ഷീറ്റ് മേഞ്ഞ 1 വീട് എന്നിവയെയും ബാധിക്കും. 6 മാസം സമയം എടുത്താണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഭൂമിയിലെ സാമൂഹികാഘാത പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് യോഗ പ്രദർശനവും നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. പ്രായഭേദമന്യേ എല്ലാവർക്കും അഭ്യസിക്കാവുന്ന ഒന്നാണ് യോഗ. 2015 അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ പ്രയോജനകരമാണ്. യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ യോഗാ പ്രദർശനം നടന്നു. ആയുഷ് വെൽനസ് സെന്ററായ ചിറക്കടവ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ചാണ്ടി ഇ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷം ഓരോ തീമാണ് ഉള്ളത്, ഓരോ ലക്ഷ്യങ്ങളാണ്. ഈ പ്രാവശ്യത്തെ ലക്ഷ്യം നമ്മളിവിടെ കാണുന്നതുപോലെ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, നമുക്കും നമ്മുടെ സമൂഹത്തിനും എന്നുള്ളൊരു ഒരു തീമാണ്, ഒരു ലക്ഷ്യമാണ് ഈ വർഷത്തെ യോഗയ്ക്ക്, യോഗ ഡേയിൽ ഉള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും യോഗ പരിശീലിക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തക്കണം ഇടയാവും. അതുകൊണ്ട് ആ യോഗയുടെ ഗുണഗണങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ സമൂഹത്തിലേക്ക് അനേകരിലേക്ക് അതിന്റെ ഗുണങ്ങൾ എത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം നമ്മൾ മാത്രമല്ല മറ്റേ നമ്മളായിരിക്കുന്ന സമൂഹത്തിലും ഈ യോഗ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ 2024 യോഗ ഡേയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് അംഗം ശ്രീലത സന്തോഷ് അധ്യക്ഷയായി, ശ്രീകുമാർ, രജനി, അനില തുടങ്ങിയവർ പങ്കെടുത്തു. 25 പേർ പങ്കെടുത്ത യോഗ പ്രദർശനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് സെന്റ് ഫ്രെയിംസ് ഹൈസ്കൂളിലെ NCC കേഡറ്റുകൾ യോഗ പരിശീലനം നടത്തി. 100 കേഡറ്റുകളാണ് പങ്കെടുത്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ചിറക്കടവ് സെന്റ് ഫ്രെയിംസ് ഹൈസ്കൂളിൽ NCC കേഡറ്റുകൾ യോഗ പരിശീലനത്തിൽ ഏർപ്പെട്ടു. 100 കേഡറ്റുകളാണ് പരിശീലനം നേടിയത്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കിട്ടുന്ന വ്യായാമമാണ് യോഗ. NCC ട്രൂപ്പ് കമാൻഡർ ജെയിംസ് ജോസഫ് കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി. സ്കൂൾ മാനേജർ ഫാദർ മാത്യു വയലിംഗൽ ഉദ്ഘാടനം ചെയ്തു. യോഗ ചെയ്യുന്നതിലൂടെ മാനസിക സംഘർഷം കുറയ്ക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം ചിട്ടയായ ജീവിതക്രമം പരിശീലിക്കുവാനും സാധിക്കുമെന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ എവിടെ പോയാലും എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ചേട്ടാ ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ്
ചൂടാവ് ചോദിക്കുകയാണ്. എന്നെ ഒരു ചികിത്സ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു മരുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് മുമ്പത്തേക്കാളും വളരെ കൂടുതലാണ്. ഹെഡ്മിസ്ട്രസ് ജിജി മാത്യു, സ്റ്റാഫ് സെക്രട്ടറി പ്രിയ എസ് ദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും യോഗ വിദ്യാർത്ഥികളും ചേർന്ന് യോഗ പ്രദർശനം നടത്തി. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ നമ്മൾ പറയുന്നുണ്ട്, ഒരു ചൊല്ല് തന്നെയാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും ഭേദം രോഗം വരാതെ നോക്കലാണ് എന്ന് പറഞ്ഞാൽ യോഗ എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സാ രീതിയാണോ? യോഗ ഒരു ചികിത്സാ രീതിയേ അല്ല. പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി നിബു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ആയുർവേദ ഡോക്ടർ ഡോക്ടർ അഞ്ജലി, യോഗ ട്രെയിനർ അനു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ വിദ്യാർത്ഥികളും ചേർന്നുള്ള യോഗ പ്രദർശനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കോട്ടയം നാഗമ്പടം പനയം കഴുപ്പ് റോഡ് തകർന്നു. റോഡ് മണ്ണിട്ടുയർത്തി ടാർ ചെയ്യുന്നതിനായി വെട്ടിപ്പൊളിച്ചത് നാളുകളായി അതേപടി കിടക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണിപ്പോൾ. കോട്ടയം നാഗമ്പടത്തു നിന്നും ചുങ്കത്തേക്ക് പോകുന്ന എളുപ്പവഴിയായ പനയം കഴുപ്പ് റോഡാണിത്. കോട്ടയം നഗരസഭയുടെ 13-ാം വാർഡിൽ കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. റോഡ് മണ്ണിട്ടുയർത്തി ടാർ ചെയ്യുമെന്നാണ് നാട്ടുകാർക്ക് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നത്. ഇതിനായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് നാളുകളേറെയായി. അതിനാൽ തന്നെ ചെറിയ മഴ പെയ്താൽ പോലും റോഡ് ചെളിക്കുഴികളായി മാറും. റോഡ് ഉയർത്തുന്നതിനായി ഇറക്കിയിട്ട കല്ലും മണ്ണും മഴയെ തൊലിച്ചുപോയി. റോഡ് തെന്നിക്കിടക്കുന്നത് കാൽനടയാത്രക്കാർക്ക് ഏറെ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യ സംഭവവുമാണ്. ഇതിലും ഭയങ്കര ശോചനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. മനുഷ്യ വണ്ടി പോകാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു. ഏറ്റവും കൂടുതൽ നാമ്പടത്തു നിന്നും കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന റോഡാണ് ഇത്. സ്കൂൾ കുട്ടികൾ ഒരുപാട് ആളുകൾ വന്ന് ബൈക്കിലൊക്കെ വന്ന് 200 പേര് വന്ന് വീണും കൈയൊക്കെ ഒടിഞ്ഞ സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. ഇതിങ്ങനെ കിടക്കാന്നോട്ട് കുറച്ച് നാളായി. പിന്നെ ഇടയ്ക്ക് ഇവിടെ 2-3 പ്രാവശ്യം കൊണ്ടൊന്ന് മണ്ണടിക്കും. മണ്ണടിച്ചാൽ അത് ഒന്ന് റോള് ചെയ്തിട്ട് പോവും. ഈ ഇതാണ് ഇവിടുത്തെ സാഹചര്യം നിലവിൽ. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഓൾറെഡി അപകടങ്ങളൊക്കെ പറ്റിയിട്ടിരിക്കുക. എത്രയും വേഗം റോഡ് നവീകരിച്ചു നൽകണമെന്നാണ് യാത്രക്കാരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. കാഞ്ഞിരപ്പള്ളിയിൽ സ്കൂട്ടറും മിനിലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥി പെരുവന്താനം സ്വദേശി അമൽ ഷാജി കുളത്തുങ്കലാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കാഞ്ഞിരപ്പള്ളി 26-ാം മൈൽ മേരി ക്യൂൻസ് ആശുപത്രിക്ക് സമീപമായിരുന്നു ഇന്ന് രാവിലെ അപകടം. അമൽ സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്നും എത്തിയ മിനിലോറി ഇടിക്കുകയായിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ സഞ്ചരിക്കുന്ന വിപണനശാല ശ്രദ്ധ നേടുന്നു. മൂല്യമുള്ള കശുവണ്ടി ഉൽപ്പന്നങ്ങളാണ് വിപണനശാലയിൽ ലഭിക്കുന്നത്. കശുവണ്ടിപ്പരിപ്പും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി കശുവണ്ടി വികസന കോർപ്പറേഷന്റെ സഞ്ചരിക്കുന്ന വിപണനശാല പാലായിലും. സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ, പൊതുജനങ്ങൾ കൂട്ടമായി എത്തുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് വാഹനം എത്തുന്നത്. പൊതുസമ്മേളനങ്ങളും പരിപാടികളും നടക്കുന്ന സ്ഥലങ്ങളിലും എത്തും. നമ്മളെല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ, കോടതികൾ, സിവിൽ സ്റ്റേഷനുകൾ, അതുപോലെ വലിയ വലിയ ജംഗ്ഷനുകളിൽ എല്ലാം സെയിലുണ്ട്. നമ്മളെ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പിന്നെ മാസത്തിലൊരു പ്രാവശ്യം ഇങ്ങനെ റൂട്ടിൽ ഉണ്ടാവും. ആവശ്യക്കാർക്കെല്ലാം സാധാരണ നല്ല എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി നട്സ് നമുക്ക് നല്ല ഗുണനിലവാരത്തിൽ. ഡ്രം റോസ്റ്റഡ് ആണ് ചുട്ടെടുക്കുന്ന, 1 വർഷത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് പരിപ്പിന്. പരിപ്പ് നല്ല ക്വാളിറ്റിയാണ്. എല്ലാ ജില്ലകളിലേക്കും സഞ്ചരിക്കുന്ന വിപണനം വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി സാധനമാണ് വിൽക്കുന്നത്. വിപണനത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി മാസത്തിൽ ഒരിക്കൽ വണ്ടി എത്തും. വിവിധ വലിപ്പത്തിലുള്ള പാക്കറ്റുകളിൽ കശുവണ്ടിപ്പരിപ്പ്, റോസ്റ്റഡ് പരിപ്പ്, കാഷു വിറ്റ, കാഷു സൂപ്പ് മിക്സ്, കാഷു പൗഡർ, കാഷു സോഡ, കാഷു പൈൻ ജാം, കാഷു സ്ക്വാഷ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിൽ നിന്ന് ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പാല. പൊന്നൊഴുകും തോടിന് കുറുകെ കിടന്ന മരം വെട്ടിമാറ്റി. തടി വെള്ളത്തിൽ കിടക്കുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെട്ടിരുന്നു. മീനച്ചിൽ പഞ്ചായത്തിലെ കരോട്ടുകടവിൽ പൊന്നൊഴുകും തോടിന് കുറുകെ കിടന്ന മരം വെട്ടിമാറ്റി. മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുകൾ വന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തത് വാർത്തയായതോടെയാണ് നടപടി.
വെള്ളിയാഴ്ച രാവിലെ ക്രെയിൻ എത്തിച്ച് തടി മുറിച്ച് കരക്ക് കയറ്റുകയായിരുന്നു. തടി വെള്ളത്തിൽ കിടക്കുന്നത് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുമെന്നായിരുന്നു പ്രദേശവാസികളുടെ ആശങ്ക. മരം മുറിക്കുന്നതിന് വനം വകുപ്പിന്റെ അനുമതി വേണമെന്നും അധികൃതർ പറഞ്ഞതായി ജനങ്ങൾ പറഞ്ഞിരുന്നു. തോട്ടിലെ വെള്ളം താഴ്ന്നാലേ തടി മാറ്റാനാകൂവെന്ന നിലപാടിനും മാറ്റം വന്നു. തടി മാറ്റിയതോടെ ചെറിയ മഴയിലും വെള്ളം കയറുമെന്ന ആശങ്ക ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ പാലാ. അറിയിപ്പ്. കോട്ടയം മൃഗസംരക്ഷണ വകുപ്പിന്റെ വൈക്കം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ വെറ്റിനറി സർജനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഇന്റർവ്യൂ നടത്തുന്നു. കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിലിൽ രജിസ്റ്റർ ചെയ്ത BVSC ആൻഡ് AH പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഇന്റർവ്യൂ 22 പകൽ 11 കളക്ട്രേറ്റിലെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ 0481256376. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള കുറിച്ചിയിലെ പെൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ ട്യൂഷൻ നൽകുന്നതിനായി ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ വനിതാ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ അതാത് വിഷയങ്ങളിൽ ബിരുദവും BEd യോഗ്യത. UPയിൽ TTC ആണ് യോഗ്യത. അപേക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം June 28 വെള്ളി വൈകിട്ട് 5 പള്ളം പട്ടികജാതി വികസന ഓഫീസിൽ എത്തിക്കണം. അപേക്ഷാ ഫോറം ഓഫീസിൽ ലഭിക്കും. ഫോൺ 8547630009. മണിമല കൃഷിഭവനിൽ മികച്ച ഇനം തെങ്ങിൻ തൈകൾ 50% സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നു. കർഷകർക്ക് കൃഷിഭവനിൽ വന്നു നേരിട്ട് തൈകൾ വാങ്ങാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം സർക്കാർ പിൻവലിച്ചു. പുതിയ ഏജൻസി സാമൂഹികാഘാത പഠനം നടത്തും. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. നാടെങ്ങും യോഗാ പ്രദർശനം. നാഗമ്പടം പനയം കഴുപ്പ് റോഡ് തകർന്നു. റോഡ് മണ്ണിട്ടുയർത്തി ടാർ ചെയ്യുന്നതിനായി വെട്ടിപ്പൊളിച്ചിട്ടിട്ട് നാളുകൾ. മഴയത്ത് റോഡ് ചെളിക്കുളമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.